കടമത്ത് ദ്വീപിലുള്ള ബീച്ചാണ്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ അപ്പൽ നീരാളിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. സൽമാൻ്റെ വീടിൻ്റെ തൊട്ടടുത്തോ ഞങ്ങൾ ടെൻറ്റൊക്കെ അടിച്ച് താമസിച്ച സ്ഥലമാണിത്. ലൈഫിൽ ഫസ്റ്റായിട്ട് ഞാൻ നീരാളിനെ പിടിക്കാൻ പോവാണ്. കാലിപ്പോൾ വരുന്നേ ഉള്ളൂ, കൈ കൂത്താ തോച്ചു കേട്ടോ. നമ്മളെ കൂന്തലിൻ്റെ അതേ ടേസ്റ്റാണ്, പക്ഷേ ഇതിൻ്റെ മാംസം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള മാംസമാണ്. ഇവിടെ വൈകുന്നേരം സമയമായാലേ വീട്ടിൽ നിന്ന് ഈ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ആണുങ്ങളൊക്കെ കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാകും. പെണ്ണുങ്ങൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ വേലിയിറക്കം ഉണ്ടാകുന്ന സമയമാണെങ്കിൽ ഇതുപോലെ നീരാളിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കമ്പും കോലൊക്കെ ആയിട്ട് വരും. ഇതുപോലത്തെ പൊത്തിൻ്റെ ഉള്ളിലായിരിക്കും നീരാളി ഉണ്ടാവുക. അതിൽ ഈ നീരാളിനെ പിടിക്കാൻ എക്സ്പേർട്ടായ ആൾക്കാർക്ക് നീരാളിനെ അതിലുണ്ട് തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം അതിൽ വെള്ളം വരുമ്പം അതിന് പുറത്തോട്ട് മണലിങ്ങനെ വരും. നമ്മൾ ഫസ്റ്റൊക്കെ പോയിട്ട് പിടിക്കാൻ പോകുമ്പോൾ നമുക്കൊന്നും അറിയില്ല, പക്ഷേ ഇവർ എക്സ്പേർട്ടായ ആളുകൾക്ക് ഏത് പൊത്തിലാണ് നീരാളി ഉണ്ടാവുക എന്നൊക്കെ അറിയും. പിന്നെ അവർ അതിനെ പിടിക്കുന്ന അതാ കണ്ടില്ലേ, അതാണ് നീരാളി. കാലിനുള്ള സൈസ് ഉണ്ടല്ലേ. മാറിക്കോ, അങ്ങോട്ട് മാറിക്കോ. എൻ്റെ പൊന്നെ, അതിങ്ങനെ കയ്യുമ്പോൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. നീരാളിനെ പിടിച്ചു കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പോൾ അതിൻ്റെ തലയിൽ ഇതുപോലത്തെ ഒരു മഷി ഉണ്ട്. അതിവർ എനിമി ശത്രുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നീരാളി ഈ കറുത്ത മഷി പുറത്ത് വിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മഷിയാണ്. അതിന് ലൈഫിൽ ഫസ്റ്റായിട്ട് ഞാൻ നീരാളിനെ പിടിക്കാൻ പോവാണ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ പോയിട്ട് എന്താണ് കിട്ടുന്നത്, അവിടത്തെ കൾച്ചർ എന്താണ്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, വല്ലാത്തൊരു ജാതി ഫീലിംഗ് ആണ്. അതായിട്ടാണ് ഞാൻ നീരാളിനെ ഇങ്ങനെ ജീവനോടെ കാണുന്നത്. കൊച്ചിയിലൊക്കെ മാർക്കറ്റ് പോയപ്പോ വിൽക്കാൻ വെച്ച കുറച്ച് നീരാളിനെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ ജീവനോടെ, അതും നമ്മൾ ലൈവായിട്ട് ഫിഷിനെ നീരാളിനെ പിടിക്കുകയാണ്.
അപ്പോ സൽമാനും പിന്നെ സൽമാന്റെ ഇത്തയും കൂടെയാണ് പിന്നെ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് മൂന്ന് നാല് നീരാളിന് കിട്ടി. ഇനിയിപ്പോ ഇത് ഇന്ന് ഫ്രൈ ആക്കൂല, നാളെയാണ് ഫ്രൈ ആക്കുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടോ, നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്റെ സ്റ്റൈലിൽ ഞാൻ ദ്വീപില് വന്നിട്ട് നീരാളിനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇവർക്ക് ഒന്ന് കൊടുത്തു നോക്കട്ടെ എങ്ങനെയുണ്ട്. അങ്ങനെ നമ്മളിന്ന് നീരാളിയെ ഫ്രൈ ചെയ്യുന്ന വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയില് നീരാളിയെ പിടിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ലക്ഷദ്വീപിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് നീരാളി. ഇവിടെ അപ്പല് നോക്കണ ഇവര് വിളിക്കുന്നത്. ഇങ്ങനെ പിടിച്ച നീരാളിനെ ഞങ്ങൾ അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് ഈ പ്രഷറൊക്കെ ഉള്ള രോഗികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ നീരാളി. അതുപോലെ കക്ക, അതൊക്കെ ഭയങ്കര സ്മെല്ലാണ്. പക്ഷെ ഇത് കഴുകി കഴിഞ്ഞിട്ട് തോലൊക്കെ കളഞ്ഞതിന് ആ സ്മെല്ലെല്ലാം പോകും. അപ്പൊ നമ്മളിത് കുറച്ചും കൂടെ വെള്ളത്തിലിട്ടിട്ട് ഇതിന്റെ തോല് വളരെ പെട്ടെന്നൊന്നും പോകില്ല. അതുപോലെ ഇതിന്റെ കാലിനൊക്കെയുള്ള ആ ഒരു എന്താ പറയാ, ബ്ലൂ പോലെ ഒട്ടിപ്പിടിക്കുന്ന സാധനമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, എന്നിട്ടും കുറച്ച് കറുത്ത പാടൊക്കെ ഇതിലുണ്ട്, അതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് കളയണം. ഇത് ഒന്ന് രണ്ട് തവണ ഞങ്ങൾ കഴുകി വെച്ചതാണ്, വൃത്തിയുള്ള സാധനമാണ്. നമുക്കിത് ട്രൈ ചെയ്യുന്ന വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഇന്നലെ നമ്മൾ പിടിച്ച നീരാളി അത് ഞങ്ങളുടെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. തോല് കളഞ്ഞിട്ട് അത് അതിൻ്റെ കാല്, നീരാളിക്ക് എട്ട് കാലുണ്ടല്ലോ, ആ കാലിലെ ഞങ്ങൾ അതിൻ്റെ തോലിൻ്റെ ഒരു ബ്ലൂ പോലത്തെ ഒരു സംഭവമുണ്ട്, അത് കല്ലുകളൊക്കെ പറ്റി പിടിക്കുന്നത് അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ദ്വീപിലെ ആളുകൾ നീരാളിനെ ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുളക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരിതൊന്നും കളയാറില്ല, തോല് മാത്രം ജസ്റ്റ് കളയാറുള്ളൂ. പക്ഷെ നമുക്ക് ഒരു വൃത്തി വേണ്ട, അപ്പം അതിന് വേണ്ടിയിട്ടേ കളഞ്ഞാണ്. ഇത് കുറേ നേരങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ തോല് ചെറിയ ചെറിയ തോടുകളൊക്കെ ഇതിൻ്റെ മേലുണ്ട്, അതൊക്കെ നമ്മൾ കളയാം. അപ്പോൾ നമുക്ക് ഫാനൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. അൽത്താഫ് കേട്ടുണ്ട്, ആ ചരിച്ച് വയ്ക്ക്, ആ അങ്ങനെ വയ്ക്ക്. ഇത് ഇവിടെയുള്ള സുർക്ക, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം പാകിച്ച് മിക്സ് ചെയ്തിട്ടുള്ള മസാല കൂടെ. നമ്മൾ പിന്നെ നീരാളിയുടെ ഓരോ സംഭവം മസാല പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ പീസും നീരാളിയുടെ എല്ലാ പീസും ആ കാലുകളൊക്കെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. മസാല നമുക്ക് ഓരോ Thank you.
നമ്മുടെ നീരാളി ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷേ ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ അത്ര ഫെമിലിയർ അല്ലാത്തൊരു ഐറ്റമാണ് പക്ഷെ ഞാനിവിടെ വന്നത് തൊട്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇവർ ഈ നീരാളിനെ ഫ്രൈ ചെയ്തിട്ട് അതല്ലെങ്കിൽ മസാല ആയിട്ട് മുളക് കറി അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര നല്ല കിടിലൻ ടേസ്റ്റ് ആണിത് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് നീരാളിനെ ഫ്രൈ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചൂടാന്ന് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മുടെ കൊച്ചിയിലൊക്കെ നീരാളിനെ കിട്ടും അത് വാങ്ങിയിട്ട് പ്രഷറൊക്കെയുള്ള രോഗികൾ ഉണ്ടെങ്കിൽ കഴിക്കുക നല്ലൊരു മെഡിസിൻ കൂടിയാണ് ഈ നീരാളി നമ്മൾ ലക്ഷദ്വീപിൽ എത്തിയിട്ട് നീരാളിയെ ഫ്രൈ ചെയ്തു ഈ കഴിച്ചു നോക്കുക എൻ്റെ അതിൻ്റെ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിക്കുക നമ്മുടെ കൂന്തലിൻ്റെ അതേ ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ മാംസം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള മാംസമാണ് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക അത് ഫ്രൈ ചെയ്ത് കഴിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത് അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ തുടർന്നും നിങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും സൈനിങ് ഓഫ് അനീസ് റഹ്മാൻ.